എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വലിയൊരു നന്ദി പറയുകയാണ് ചാലക്കുടി നഗരസഭയ്ക്കും യുവജന ക്ഷേമ ബോർഡിനും ഒപ്പം കലാമണി സ്മാരക ട്രസ്റ്റിനും. എൻ്റെ അകമണി ഞാൻ നന്ദി അറിയിക്കുന്നു. ഇങ്ങനത്തെ ഒരു നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസമായി ഇന്ന് മണിച്ചേട്ടൻ്റെ പേരിൽ യുവപ്രതിഭയ്ക്കുള്ള ഒരു പുരസ്കാരം നേടി ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ, ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു അഭിമാനം വളരെ വലുതാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുന്നിലിങ്ങനെ പുരസ്കാരം നേടി നിങ്ങളുടെ മുന്നിലിങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അധികം സംസാരിക്കുന്നില്ല, കാരണം സമയക്കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഏതൊരു സ്റ്റേജിലെ ഏതൊരു കലാകാരനും ഏതൊരു സ്റ്റേജ് ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒന്നാണ്, അതിലേക്ക് മാതൃകയാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് മണിച്ചേട്ടൻ നമ്മളെല്ലാവരും, ഞാനൊരു മിമിക്രിയിലേക്ക് കടന്നു വന്നത് തന്നെ ആരെങ്കിലും പ്രചോദനമാവില്ല. അങ്ങനെ ഞാൻ മിമിക്രിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ മണിച്ചേട്ടൻ്റെയും കോട്ടയം സിഗ്രിയുടെ അഭിക്കയുടെയൊക്കെ സ്റ്റേജിലെ മിമിക്രിയൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മണിച്ചേട്ടനാണെങ്കിലും സ്റ്റേജിൽ കാണിക്കുന്നതിന് എനർജിയുണ്ട്, ആളുകളെ കയ്യിലെടുക്കുന്ന ഒരു ശൈലിയുണ്ട്. അതൊക്കെ ഏതൊരു സ്റ്റേജ് ആർട്ടിസ്റ്റും മാതൃകയാക്കേണ്ടതാണ്, അങ്ങനെയാണ് ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആവേണ്ടത് എന്ന് മണിച്ചേട്ടൻ പലപ്പോഴും നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ ആകാൻ കൂടുതൽ പരിശ്രമിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് അനുകരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് അനുകരിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഓക്കെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് കലാഭവൻ മണിയുടെ ഓർമ്മ ദിവസമാണ്. മാത്രമല്ല, കലാഭവൻ മണി എന്ന കലാകാരൻ നമ്മുടെ കലാരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ ആർക്കും മറന്നുപോകാൻ സാധിക്കുന്നതല്ല. മിസ്ലേഡ് വേണ്ട. പിന്നെ അതൊക്കെ പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പലപ്പോഴും പല സമ്മേളനങ്ങളിൽ നിന്ന് ക്ഷീണിതനായി വീട്ടിലെത്തുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ മണിയുടെ നാടൻ പാട്ടുകൾ പാടിക്കൊടുക്കാറുണ്ട്. അതിൽ രണ്ട് വരി നിങ്ങൾക്ക് വേണ്ടി പാടുകയാണ്. അമ്മൻ്റെ അടി വേണ്ടേ, കേട്ടെ, അതൊക്കെ വേറെ ആളെടുത്ത് മതി. പിണറായി വിജയൻ്റെ അടുത്ത് വേണ്ടേ. മുമ്പായി കൊച്ചാണ്ടി പാണകത്തടുമാ അഴയില പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമാ. അതെ, എനിക്ക് മനസ്സിലാവാത്തത് അത് ഏത് പാപ്പമെന്നാണ്. കാരണം എനിക്ക് ഷുഗറുണ്ട്. അത് മണി എവിടെയും വ്യക്തമാക്കിയിട്ടില്ല ഏത് പാപ്പമാണ്. എനിക്ക് ഷുഗറില്ല പിണറായി. പിന്നെന്താണുള്ളത്? എനിക്ക് പ്രഷറാണ് പിണറായി. ഓ, പ്രഷറാണല്ലേ. എന്നാ മണിയുടെ ഒരു പാട്ട് പാടും, അപ്പൊ ആ പ്രഷറൊക്കെ മാറിക്കോളൂ. കലാ മണിയുടെ ഒരു പാട്ട് പാടുവാണ്. ഓടെ പഴം പോലൊരു പെണ്ണിന് വേണ്ടി നാൻ കൂടെ പുഴയാകെ അളഞ്ഞോ നാണ്ട്. എപ്പോഴാണ് നിങ്ങൾ കൂടെ പുഴയിൽ വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം ഉണ്ടല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകണ്ഠൻ നായരാണ് സംസാരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് മണിയുടെ ഈ അനുസ്മരണ ദിനത്തിൽ വന്നു നിൽക്കുമ്പോൾ. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നല്ല പാട്ടുകളൊക്കെ പാടി നമ്മളെ എല്ലാവരെയും ആഘോഷ നമ്മുടെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് കൂടുതൽ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി സിനിമാ രംഗത്തു നിന്നും ഒരുപാട് താരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസന്റെ മകനായ വിനീത് ശ്രീനിവാസൻ നമ്മുടെ ഉൾപ്പം ചെയ്തു. എന്തൊക്കെയാണ് വിനീത് ശ്രീനിവാസൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
മണിച്ചേട്ടൻ്റെ കൂടെ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് അനുസ്മരണ ദിനത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. എല്ലാ അമ്മച്ചിമാർക്കും ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സത്യം പറഞ്ഞാൽ ഞാനല്ല ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത്, അല്ലേ? സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മറ്റൊരു ആളാണ് സ്റ്റാർ എന്ന് പറയുന്നത്, അത് മറ്റാരുമല്ല എൻ്റെ അനിയനാണ്. അനിയൻ ഇവിടെ വന്നിട്ടുണ്ട്. അനിയനോട് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. അല്ല, ഏട്ടൻ ഏട്ടൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, കാരണം എൻ്റെ കാര്യം ആരും ഏത് സ്റ്റേജിൽ ഒരു പേജിലും പറയാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടൻ്റെ ഒപ്പം ഈ സ്റ്റേജിൽ വന്ന്. ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം റിലീസാവുകയാണ്. അപ്പൊ ചേട്ടനിപ്പോ ശ്രീനിവാസനെ മനസ്സിലാക്കണം. ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആള് ഞാനാണ്, എന്റെ അച്ഛനാണ്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഈ അടുത്ത് റിലീസായ നമ്മുടെ മഞ്ഞമ്മൽ വോയിസ് വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിൽ നമ്മുടെ ശ്രീനിവാസൻ ഉണ്ട്. അമ്മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. എന്റെ അച്ഛാമാരെ, എനിക്ക് പറയാനുള്ളത്, നമ്മളെ ബാലിലൊക്കെ പാട്ട് പാടാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നാളൻ പാട്ട് പാടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ പൈസ ഒന്നും കിട്ടില്ല. ഭയങ്കര കപൂറാണ്, ഒന്നും മനസ്സിലാവാത്തൊരു അത്താവസ്ഥയാണ്. എന്തായാലും മഞ്ഞിമ്മൽ ബോയ്സ് നിങ്ങളെല്ലാവരും വിജയിപ്പിച്ചു, ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒന്നും പറയാനില്ല, നിങ്ങളെല്ലാവരും പടം പോയി കണ്ട് ആഘോഷിക്കുക, അടിച്ചു പൊളിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും താങ്ക് യു അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ശ്രീനാഥ്വാസി ഈ വേദിയിൽ വന്ന് സംസാരിച്ചതിന്. എനിക്ക് ഇനി നിങ്ങളോട് വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ MLA ശ്രീ നമ്മുടെ എല്ലാവരുടെയും ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വാർത്തകൾ ഇടം നേടിയത് അദ്ദേഹത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ചാനലുകളിൽ പോലും കണ്ടില്ല. എന്തായാലും അദ്ദേഹം നമ്മുടെ എല്ലാവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ അനുസ്മരണ ദിനത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ചാണ്ടി ഉമ്മനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു ഇലക്ഷന്റെ പേരിൽ എന്തൊക്കെയാണ് കാണിച്ചു കൊണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? ഞാനൊരു മകനല്ലേ, ഞാനൊരു മകനല്ലേ, നിങ്ങൾ മക്കളല്ലേ? അല്ല, ഇത് ഇലക്ഷന്റെ പരിപാടിയല്ല. എല്ലാവർക്കും നമസ്കാരം. മണിയുടെ കലാമണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കലാകാരനാണ്. എന്റെ അപ്പയെ സ്നേഹിച്ച പോലെ നിങ്ങളെല്ലാവരും കലാമണിയെ സ്നേഹിച്ചു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജനസമൂഹം. അതെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിയുക്ത ഗതാഗത മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെ എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. കാരണം ഏത് ക്ലച്ച് ഒട്ടിയാൽ ഗിയർ മാറണമെന്ന് ആർക്കും അറിയില്ല. കാരണം ഇത് പലരും എന്നോട് പറഞ്ഞു. ഗതാഗത മന്ത്രി ആയപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നമ്മുടെ ലൈസൻസിന്റെ രീതികളൊക്കെ മാറ്റണം. ഇങ്ങനെ മാറ്റണമെന്ന് ഞാൻ ആലോചിച്ചു. കാരണം എല്ലാവരും എച്ചെടുത്താലേ ലൈസൻസ് എടുക്കും. പോകേണ്ട കാര്യമില്ല ചേട്ടാ, എന്റെ അനിയനെ പോലെ ഉള്ളൂ. എത്തെടുത്ത് ഇനി ലൈസൻസ് എടുക്കണമെന്ന് കരുതിയേ വേണ്ട. അങ്ങനെ ആ പേടി വേണ്ട, ആ പേടി വേണ്ട. എല്ലാവർക്കും എല്ലാ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിക്കുകയാണ്. ഇനി എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഞാനെന്ന യുവ കലാകാരന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇന്ന് ഈ വേദിയിൽ എനിക്ക് ലഭിച്ചത്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ഹൃദയത്തോടെ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദി ശ്രീ മഹേഷ് കുഞ്ഞിമോൻ. കലാഭവൻ മണിയോടുള്ള ആദരസൂചകമായി കലാഭവൻ മണി പാർക്കിന് ഒരു ക്ലോക്ക് സമ്മാനിക്കുകയാണ്